ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് അനാലിസിൻ്റെ സമ്മറി നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ 30% ഡിക്ലൈൻ, കമ്പനിയുടെ ഇൻകത്തിൽ 5% ഡിക്ലൈൻ, കമ്പനിയുടെ ഇൻകം ഇൻ്ററസ്റ്റിൽ 9% ഡിക്ലൈൻ ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഡീറ്റെയിൽഡ് ക്വാർട്ടർ ത്രീ സ്റ്റാൻഡലോൺ അനാലിസിസിലേക്ക് അടക്കാം. കമ്പനിയുടെ ഇൻകം നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ 6,312 കോടി രൂപയായിരുന്നു, അവിടെ നിന്നും ഡിക്രീസായി 5,845 കോടിയായി മാറിയിട്ടുണ്ട്. ഇനി കമ്പനിയുടെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് 4,317 കോടിയിൽ നിന്നും ഉയർന്ന് 4,425 കോടിയായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ 2019 ക്വാർട്ടർ ത്രീയിൽ 1,999 കോടിയായിരുന്നു, അവിടെ നിന്നും ഡിക്രീസായി 1,421 കോടിയായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ പ്യുവർ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 1,488 കോടിയിൽ നിന്നും ഡിക്രീസായി 1,048 കോടിയായി മാറിയിട്ടുണ്ട്. ഇനി ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ വളരെ നല്ല രീതിയിൽ മേൽനില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രീവിയസ് ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 876 കോടിയായിരുന്നു, അവിടെ നിന്നും അത് ഇൻക്രീസ് ചെയ്ത് 1,048 കോടിയായി മാറിയിട്ടുണ്ട്. ഇതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു ഡിഫറൻസ് നമ്മൾക്ക് കമ്പനിയുടെ EPSലും കാണാൻ സാധിക്കും. അതായത് 2019 ക്വാർട്ടർ ത്രീയിൽ കമ്പനിയുടെ EPS 25 രൂപയായിരുന്നു, അവിടെ നിന്നും അത് ഡിക്ലൈൻ ചെയ്ത് 17 രൂപ 45 പൈസ എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ക്വാർട്ടർ ത്രീ റിസൾട്ട് പരിശോധിക്കാം. ആൾറെഡി നമുക്കറിയാം ബജാജ് ഫിനാൻസ് എന്ന കമ്പനിയിൽ അതിൻ്റെ രണ്ട് സബ്സിഡറി കമ്പനികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡും അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ് സർവീസ് ലിമിറ്റഡ് എന്ന രണ്ട് കമ്പനികളാണ് ബജാജ് ഫിനാൻസിൻ്റെ കൺസോളിഡേറ്റഡ് കമ്പനികളായിട്ട് വരുന്നത്. കൺസോളിഡേറ്റഡ് ക്വാർട്ടർ ത്രീ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്ക് ഇൻകത്തിൽ ഒരു ഡിക്ലൈൻ ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് 2019 ക്വാർട്ടർ ത്രീയിൽ 7,019 കോടിയായിരുന്നു കമ്പനിയുടെ ഇൻകം, അവിടെ നിന്നും റെഡ്യൂസ് ചെയ്ത് 6,656 കോടിയായി മാറിയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 6,513 കോടിയിൽ നിന്നും ഇംപ്രൂവ് ചെയ്ത് 6,586 കോടിയാക്കി മാറ്റിയിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലേക്ക് വരാം. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1,614 കോടിയിൽ നിന്നും ഡിക്ലൈനായി 1,145 കോടിയായി മാറിയിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 964 കോടിയിൽ നിന്നും ഇംപ്രൂവായി 1,145 കോടിയായി മാറിയിട്ടുണ്ട്. അതായത് ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഡിക്ലൈൻ ആകുന്നുണ്ട്, പക്ഷേ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനി നില മെച്ചപ്പെടുത്തി എന്ന് തന്നെ പറയാം. EPSലേക്ക് വരികയാണെങ്കിൽ പ്രോഫിറ്റിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾക്ക് EPSലും കാണാൻ സാധിക്കും. അതായത് കമ്പനിയുടെ 2019 ക്വാർട്ടർ ത്രീയിൽ EPS 27.32 ആയിരുന്നു, അവിടെ നിന്നും ഡിക്ലൈനായി 19.08 ആയിട്ടുണ്ട്. പ്രീവിയസ് ക്വാർട്ടറിൽ 16.07 ആയിരുന്നു, അവിടെ നിന്നും ഇംപ്രൂവ് ചെയ്ത് 19.08 ആയിട്ടുണ്ട്. അതായത് ഓവറോൾ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ഇയർ ഓൺ ഇയറിൽ ഡിക്ലൈനായി വരുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ. ഇനി മറ്റ് ചില ഹൈലൈറ്റുകളിലേക്ക് പോകാം. അതായത് കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലും നമ്മൾക്ക് നല്ല ഒരു ഡിക്ലൈൻ കാണാൻ സാധിക്കും. അതായത് 145,092 കോടി മാനേജ് ചെയ്തിരുന്ന കമ്പനി ഇപ്പോൾ 143,550 കോടിയാണ് മാനേജ് ചെയ്യുന്നത്. അതായത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ 1,614 കോടിയിൽ നിന്നും ഡിക്ലൈനായി 1,146 കോടിയായി മാറിയിട്ടുണ്ട്. അതായത് ഏകദേശം 29% ഡിക്ലൈൻ. ഇനി കമ്പനിക്ക് കിട്ടുന്ന പുതിയ ലോണുകളുടെ അല്ലെങ്കിൽ ന്യൂ ലോൺ ബുക്സ് നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്ക് ഒരു ഫോളാണ് കാണാൻ സാധിക്കുന്നത്. അതായത് 2019 ക്വാർട്ടർ ത്രീയിൽ 7.67 മില്യൺ ലോണുകളായിരുന്നു കമ്പനിക്ക് ലഭിച്ചത്, അവിടെ നിന്നും ഡിക്ലൈനായി 6.04 മില്യൺ ലോണുകളായി കുറഞ്ഞിട്ടുണ്ട്. കസ്റ്റമർ ഫ്രാഞ്ചൈസി നോക്കുകയാണെങ്കിൽ കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ അല്പം കൂടിയിട്ടുണ്ടെന്ന് പറയാം. അതായത് 40.38 മില്യൺ ആയിരുന്നു 2019 ക്വാർട്ടർ ത്രീയിൽ കമ്പനിയുടെ കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ, അവിടെ നിന്നും അത് ഇൻക്രീസ് ചെയ്ത് 46.31 മില്യൺ ആയി മാറിയിട്ടുണ്ട്. ഇനി കമ്പനിയുടെ നെറ്റ് ഇൻ്ററസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ നെറ്റ് ഇൻ്ററസ്റ്റ് ഇൻകത്തിൽ 9% ഡിക്ലൈൻ ആണ് വന്നിരിക്കുന്നത്. അതായത് 4,535 കോടിയിൽ നിന്നും നെറ്റ് ഇൻ്ററസ്റ്റ് ഇൻകം 4,296 കോടിയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കമ്പനി എത്ര രൂപ പ്രൊവിഷനിങ്ങിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ എത്ര രൂപ റൈറ്റ് ഓഫ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസാണ്. അതായത് 2019 ക്വാർട്ടർ ത്രീയിൽ 831 കോടി രൂപയായിരുന്നു കമ്പനി പ്രൊവിഷന് വേണ്ടി മാറ്റിവെച്ചിരുന്നത്. എന്നാൽ
ട്വൻ്റി ക്വാർട്ടർ ത്രയിൽ 1352 കോടി രൂപയാണ് കമ്പനി പ്രൊവിഷനിങ്ങിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് കമ്പനിയുടെ ഒരു ഹെൽത്തി സൈനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് നോക്കുകയാണെങ്കിൽ കമ്പനി ഏകദേശം 1970 കോടി രൂപ പ്രിൻസിപ്പൽ എമൗണ്ടിലും അതുപോലെ തന്നെ 365 കോടി രൂപ ഇൻട്രസ്റ്റ് എന്ന രീതിയിലും കമ്പനി റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സിലും ഉള്ള ഡിക്ലൈൻ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെയാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ. അതോടൊപ്പം തന്നെ നമ്മൾ NBA റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം 31 ഓഗസ്റ്റ് 2020 ശേഷം NBA ഡിക്ലെയർ ചെയ്യേണ്ട എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അതുകൊണ്ട് ബൈ നാച്ചുറലി NBAയെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി പിക്ചർ നമ്മളുടെ കയ്യിലില്ല. അതുകൊണ്ട് NBA റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ നോക്കിയാൽ അതിൽ നിന്നും നമ്മൾക്ക് എക്സാക്റ്റ് ആയിട്ട് യാതൊരു ഡേറ്റയും കിട്ടില്ല. എന്നിരുന്നാലും ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഈ ഗ്രോസ് NBAയും അതുപോലെ തന്നെ നെറ്റ് NBAയും ഡിക്ലൈൻ ആകാനാണ് സാധ്യത കൂടുതൽ. ഇനി നമ്മൾക്ക് സെഗ്മെൻ്റ് വൈസ് പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ, അതായത് ഈ ബജാജ് ഫിനാൻസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് സെഗ്മെൻ്റ് വൈസ് നമ്മൾക്ക് ലോസ് എത്ര, ഈ കമ്പനി ഏതൊക്കെ സെഗ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയകളിൽ കമ്പനി ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾക്ക് നേരിട്ട് ചാർട്ട് അനാലിസിസിലേക്ക് പോകാം. ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് അനാലിസിസിന് ശേഷം സ്റ്റോക്കിൻ്റെ വൺ ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഇന്നൊരു ഡോജി ക്യാൻഡലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ക്ലിയർ കട്ട് ഇൻഡിസിസീവ്നെസ് നമ്മൾക്ക് ഇന്ന് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ ഇന്നത്തെ ഡെലിവറി റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 14% സ്റ്റോക്കുകളാണ് ഇന്ന് ഡെലിവറി ചെയ്തത്. അതായത് ഈ കമ്പനിയുടെ ലാസ്റ്റ് ഡേയിൽ അതായത് 19 ജനുവരി 2021 ഈ സ്റ്റോക്കിൽ 7% ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതായത് എഹെഡ് ഓഫ് ക്വാർട്ടർ ത്രീ റിസൾട്ട് ഈ സ്റ്റോക്കിൽ വളരെ നല്ല ഒരു ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ഇന്ന് ആ അത്രയും നല്ല ഒരു ബൈയിങ് മൊമെൻറ്റം നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. അതായത് എക്സാക്ട്ലി 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് താഴെയാണ് ഇന്നത്തെ ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തത്. അതുകൊണ്ട് സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ് ഉണ്ടാവും എന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതായത് RSI നോക്കുകയാണെങ്കിലും RSIയും അല്പം വീക്കാണ്. ഇനി സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. ആൾറെഡി സ്റ്റോക്കിൽ 5% മുതൽ 6% വരെ കറക്ഷൻ വന്നു കഴിഞ്ഞു. സ്റ്റോക്കിൽ 4700 രൂപ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലാണ്. ആൾറെഡി സ്റ്റോക്ക് ഈ ലെവലിൽ എത്തിയതിന് ശേഷമാണ് അതിനുശേഷം സ്റ്റോക്കിൽ 7% ഒരു ജമ്പ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിൽ ക്വാർട്ടർ ത്രീ റിസൾട്ട് വന്നതിന് ശേഷം ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യമുള്ളവർ കൺസിഡർ ചെയ്യേണ്ട റേഞ്ച് 4700 എന്ന റേഞ്ച് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.